ലോകത്തിലെ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇന്നും ഒരേപോലെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കഥാപാത്രമാണ് ഹാരി പോട്ടർ. ഹാരി പോട്ടർ മാന്ത്രിക കഥകളുടെ സൃഷ്ടാവാണ് JK Rowling അഥവാ ജോവാൻ റൗളിംഗ്. 1990 മഞ്ചസ്റ്ററിൽ നിന്നും ലണ്ടൻ വരെ നടത്തിയ തീവണ്ടി യാത്രക്കിടയിലാണ് കഥ എഴുതാനുള്ള പ്രചോദനം റോളിങ്ങിന് ലഭിച്ചത്. ഹാരി പോട്ടർ പുസ്തകങ്ങൾ ഇന്ന് ലോക പ്രശസ്തമാണ്. 40 കോടി ഹാരി പോട്ടർ പുസ്തകങ്ങൾ ലോകമെമ്പാടും വിറ്റഴിഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ സിനിമകളായും ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയിൽ ആദ്യ 2 ചലച്ചിത്രങ്ങളും കലാ സംവിധാനം നിർവഹിച്ചത് റൗളിംഗ് തന്നെയായിരുന്നു. ദാരിദ്ര്യത്തിൽ നിന്നും കോടിപതിയായി മാറിയ അപൂർവം ചില വ്യക്തിത്വങ്ങൾ ഒരാളാണ് റൗളിംഗ്. 2010 മാർച്ചിൽ ഫോർബ്സ് മാസിക പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം $1 ബില്യൺ റൗളിംഗിന്റെ ആസ്തി. 2008 സുണ്ടായ ടൈംസ് നൽകിയ പട്ടികയിൽ ബ്രിട്ടനിലെ സ്ത്രീകൾക്കിടയിൽ റോളിംഗിന് 12 സ്ഥാനം നൽകിയിരുന്നു. 2007 ഫോർബ്സ് മാസിക റോളിംഗിനെ ലോകത്തിലെ ഏറ്റവും പ്രതാപ ശക്തിയുള്ള 48-ാമത്തെ വ്യക്തിയായി തിരഞ്ഞെടുത്തു. ടൈംസ് മാസിക റോളിംഗിനെ 2007 മികച്ച 2-ാമത്തെ വ്യക്തിത്വമായി തിരഞ്ഞെടുത്തു. ഇവരുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ഹാരി പോട്ടർ കഥകളും പ്രശസ്തിയും കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് ഈ ബഹുമതി സമ്മാനിക്കപ്പെട്ടത്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ബാധിച്ചവർക്കായും ഒറ്റയ്ക്ക് ജീവിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന സംഘടനകൾ റൗളിംഗ് വലിയ തുകകൾ സംഭാവനയായി നൽകി വരുന്നുണ്ട്. 17 വർഷം കൊണ്ടാണ് റൗളിംഗ് 7 ഹാരി പോട്ടർ പുസ്തകങ്ങൾ എഴുതിയത്. 2000 ഹാരി പോട്ടറിന്റെ അമേരിക്കൻ പ്രസാധകരായ സ്കോളസ്റ്റിക്സിൽ നൽകിയ അഭിമുഖത്തിൽ മാന്ത്രിക ലോകത്തിൽ ഹോഗ്വാട്ടിന് ശേഷം ഒരു സർവകലാശാല ഇല്ല എന്ന് റൗളിംഗ് പറഞ്ഞു. 7 പുസ്തകം കഴിഞ്ഞും പരമ്പര തുടരുന്ന കാര്യത്തെക്കുറിച്ച് ഇവർ ഇങ്ങനെ പറഞ്ഞു. ഒരിക്കലും എഴുതില്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ 8 പുസ്തകം എഴുതാൻ ഇപ്പോൾ പദ്ധതിയില്ല. 8-ാമതൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ അതിലെ പ്രധാന കഥാപാത്രം ഹാരി ആയിരിക്കില്ല എന്നും അങ്ങനെ ഒരു പുസ്തകം കുറഞ്ഞത് 10 വർഷത്തിന് ശേഷമേ ഉണ്ടാകൂ എന്നും റൗളിംഗ് പിന്നീട് പറഞ്ഞു. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പണം സമാഹരിക്കുന്നതിനായി ക്വീഡിറ്റ് ത്രൂ ഏജൻസ്, ഫാന്റാസ്റ്റിക് വിൻസെന്റ് ആൻഡ് വെയർ ടു ഫൈൻഡ് ദെം എന്നിവ പോലുള്ള പുസ്തകങ്ങൾ എഴുതുന്ന കാര്യം പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന് റൗളിംഗ് പറഞ്ഞു. പരമ്പരയിൽ ഉൾപ്പെടാത്ത വിവരങ്ങളും ഉൾപ്പെടുത്തി ഒരു ഹാരി പോട്ടർ വിജ്ഞാനകോശം നിർമ്മിക്കുക എന്നതാണ് മറ്റൊരു നിർദ്ദേശം. 2007 ഫെബ്രുവരിയിൽ പരമ്പരയുടെ പൂർത്തീകരണത്തെക്കുറിച്ച് റൗളിംഗ് തന്റെ വെബ്സൈറ്റിൽ ചില കാര്യങ്ങൾ എഴുതി. പരമ്പര പൂർത്തീകരിച്ചപ്പോഴുണ്ടായ മിശ്രിത വികാരങ്ങളെ 1850 ചാൾസ് ഡിക്കൻസ് ഡേവിഡ് കോപ്പർഫീൽഡിന്റെ ആമുഖത്തിൽ പ്രകടിപ്പിച്ച വികാരത്തോട് അവർ താരതമ്യം ചെയ്തു. ഹാരി പോട്ടർ ലോകത്തെ സംബന്ധിച്ച ഒരു വിജ്ഞാനകോശം താൻ മിക്കവാറും എഴുതും എന്നും 2004 ജൂലൈ 24 ഒരു അഭിമുഖത്തിൽ റൗളിംഗ് പറഞ്ഞു. Trusted tradition of 155 years, Chemanur International Jewelers.